നമസ്കാരം, എഎൻ ഈവനിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡെസ്മൺ കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ മഴയിലും വെള്ളപ്പൊക്കത്തിലും വടക്കൻ ഇംഗ്ലണ്ടിൽ വ്യാപക നാശം. കൂടുതൽ ദുരിതം വിതച്ചത് കംബ്രിയയിലും ലങ്കാസ്റ്ററിലും. റെയിൽ റോഡ് ഗതാഗതങ്ങൾ താറുമാറായി. വെസ്കോസ് മെയിൻ ലൈനിൽ റെയിൽ ഗതാഗതം നിർത്തിവെച്ചു. സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ. ലണ്ടനിലെ ട്യൂബ് സ്റ്റേഷനിൽ ആക്രമണം നടത്തിയ പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതി കിഴക്കൻ ലണ്ടൻ സ്വദേശി മുഹായിദ്ദീൻ മയറെന്ന് പോലീസ്. പ്രതിയുടെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും സ്കോട്ട്ലൻഡ് യാർഡ്. ഹീത്രോ വിമാനത്താവളത്തിലെ പുതിയ റൺവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൺസർവേറ്റീവ് പാർട്ടിയിൽ ഭിന്നത രൂക്ഷം. റൺവേ നിർമ്മാണത്തെ അനുകൂലിച്ച് 30 MPs. എതിർപ്പ് പരസ്യമായി അറിയിച്ച് ലണ്ടൻ മേയർ ബോറിസ് ജോൺസും ജസ്റ്റിൻ ഗ്രീനിങ്ങും. രാജ്യഭീഷണിയുമായി മുതിർന്ന നേതാക്കളും. ദേശീയ താൽപര്യം മുൻനിർത്തി തീരുമാനമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. സൗദി അറേബ്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജർമ്മനി. പാശ്ചാത്യ രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ISന് പണം നൽകി സഹായിക്കുന്നത് സൗദിയാണെന്ന് ജർമ്മൻ വൈസ് ചാൻസലർ സിഗ്മർ ഗബ്രിയേൽ. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും അസ്ഥിരമായ രാഷ്ട്രം സൗദി അറേബ്യയെന്ന് ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തം. ജലനിരപ്പ് 141.8 അടിയായി ഉയർന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജലവിഭവ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വെള്ളം തുറന്നുവിടേണ്ടി വന്നാലുള്ള അടിയന്തര സാഹചര്യം നിയന്ത്രിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. പ്രവാസ സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ANN Global News@gmail.com, AnandNewsDesk@gmail.com എന്നീ ഇമെയിൽ വിലാസങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 0208